ഓഗസ്റ്റ് 14ാം തീയതി അർദ്ധരാത്രി 15 നമ്മുടെ സ്വാതന്ത്ര്യ ദിനമായി കൊണ്ടാടി അന്ന് ഇന്ത്യയിലെ പരമോന്നതമായി ഉയർന്നു നിൽക്കുന്ന രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള രാഷ്ട്രീയ നായകന്മാർ ഡൽഹിയിൽ അങ്ങ് സ്വാതന്ത്ര്യം ഏറ്റുവാങ്ങാൻ നിന്നപ്പോൾ നവഗാലി ജില്ലയിലായിരുന്നു ആ മനുഷ്യ സ്നേഹി മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന് പറയുന്ന പോർബന്തറിൽ ജനിച്ച ഗുജറാത്തിന്റെ ചൂടുംചൂരും അറിയുന്ന സബർമതിയെ രചനാപരമായി ഉപയോഗിച്ച മഹാത്മാഗാന്ധി എന്ന് പറയുന്ന ആ നമുക്കറിയാം രവീന്ദ്രനാഥ ടാഗോർ അദ്ദേഹത്തെ മഹാത്മാവെന്ന് വിളിച്ചു അദ്ദേഹം മഹാത്മാവായിരുന്നു ആ മഹാത്മാഗാന്ധി നവഗാലി ജില്ലയിലായിരുന്നു കാരണം ഗാന്ധിജി ഭയപ്പെട്ട ഒരു പ്രധാന കാര്യമുണ്ടായിരുന്നു ബ്രിട്ടീഷുകാരെ കെട്ടുകെട്ടിക്കുന്നതിൽ ഹിന്ദുവും മുസ്ലിമും വ്യത്യസ്ത ശരീരമാണെങ്കിലും ഒരൊറ്റ മനസ്സോടെ പൊരുതി ഡിവൈഡ് ആൻഡ് റൂൾ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടീഷുകാരുടെ തന്ത്രത്തെ മഹാത്മാഗാന്ധി ദീർഘദർശനം ചെയ്തു മഹാത്മാഗാന്ധി മനസ്സിലാക്കി ഇന്ത്യ സ്വതന്ത്രമായി ബ്രിട്ടീഷുകാരെ കെട്ടുകെട്ടിച്ചാൽ പിന്നെ വരാനിരിക്കുന്നത് അധികാരത്തിന്റെ വിടംവലിയായിരിക്കും അവിടെ പലതും ഉദയം ചെയ്യും അവിടെ അസൂയ ഉണ്ടാകും അവിടെ വിദ്വേഷം ഉണ്ടാകും അവിടെ പാരമ്പര്യവാദങ്ങൾ ഉണ്ടാകും അവിടെ ഭൂരിപക്ഷ ന്യൂനപക്ഷ അഭിപ്രായങ്ങൾ ഉണ്ടാകും ഈ ഹിന്ദു മുസ്ലിമിന്റെ ഐക്യം തകർന്നു പോകും അതുകൊണ്ട് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലും സ്വാതന്ത്ര്യം നേടുന്നതിന് മുമ്പുള്ള ഹിന്ദുവും മുസ്ലിമും ഒറ്റക്കെട്ടാണെങ്കിൽ അവർ ഒരുമയോടെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ അച്ഛന്റെ അമ്മയുടെ മക്കളായിട്ടുണ്ടെങ്കിൽ ബാന്ധവ മാനവ സർവേ സ്വദേശാഭുവനത്രയം ലോകമാണ് പിറവാട് വസുദൈവ കുടുംബകം മാധവ സുരേന്ദ്ര നീയും ഞാനും ഒരച്ഛന്റെ അമ്മയുടെ മക്കൾ ഒരേ സൂര്യന്റെ കിരണങ്ങൾ ഏറ്റുവാങ്ങിയവർ ഒരേ ചന്ദ്രന്റെ നിലാവലകൾ ആസ്വദിച്ചവർ ഒരേ ഭൂമുഖത്ത് ജീവിച്ചവർ അമ്മമാർ നൊന്തു പ്രസവിച്ചവർ അതിന്റെ വേദന അനുഭവിച്ചവർ അതിന്റെ നൊമ്പരങ്ങൾ അനുഭവിച്ചവർ മനുഷ്യരെ തമ്മിൽ ഭിന്നിക്കരുതേ മതമേതായാലും മനുഷ്യരെ നിങ്ങൾ ഒരിക്കലും മനുഷ്യൻ മതത്തിന്റെ പേരിൽ തമ്മിൽ തെല്ലരുതേ നിങ്ങൾ ഭിന്നിച്ചു പോകരുതേ മഹാത്മാഗാന്ധി പറഞ്ഞൊരു വാക്കുണ്ട് എന്റെ പ്രിയപ്പെട്ട ഹൈന്ദവരെ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ മഹാത്മാഗാന്ധിയുടെ വാക്കാ ഞാൻ പറയും എന്റെ വാക്കല്ല എന്റെ പ്രിയപ്പെട്ട ഹൈന്ദവരെ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ നിങ്ങൾ പരസ്പര സ്നേഹത്തിലും സൗഹൃദത്തിലും ജീവിച്ചില്ലെങ്കിൽ ഇന്ത്യയുടെ ഭാവി അവതാളത്തിലാണ് നിങ്ങൾ അറിയുക നിങ്ങൾ അങ്ങനെ ജീവിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ജീവിക്കാൻ വേണ്ടി ഞാൻ എന്റെ ജീവിതത്തെ ബലിദാനമായി നൽകും എന്ന് മരിക്കുന്നതിന് മുമ്പ് മഹാത്മാഗാന്ധി ഇന്ത്യയിലെ മുസ്ലിമീങ്ങളോട് ഇന്ത്യയിലെ ഹൈന്ദവരോട് ഉറക്കെ വിളിച്ചു പറഞ്ഞു നവഗാലി ജില്ലയിൽ രൂപപ്പെട്ട ഹിന്ദു മുസ്ലിം വൈരത്തെ ഇല്ലായ്മ ചെയ്യാൻ ഓടി നടന്ന മഹാത്മാഗാന്ധിയെ കുറിച്ച് ഓർക്കാൻ ഭാരതീയരെ മുസ്ലിങ്ങളെ ഈ രാജ്യത്തിന്റെ ചൂടും ചൂരും അറിഞ്ഞവരെ ഈ രാജ്യത്തിന്റെ പൗരസ്വാതന്ത്ര്യം ആസ്വദിച്ചവരെ ഈ രാജ്യത്തിന്റെ ഗവൺടേക്ക് പോളിസി സ്വീകരിച്ചവരെ ഈ രാജ്യത്തിന്റെ പൈതൃകം അറിഞ്ഞവരെ ഈ രാജ്യത്തിന്റെ ഒറ്റക്കെട്ടായ സഹിഷ്ണുത അറിഞ്ഞവരെ ഡിവൈഡ് ആൻഡ് റൂൾ എന്ന ബ്രിട്ടീഷുകാരന്റെ തന്ത്രത്തെ തിരിച്ചറിഞ്ഞവരെ ബുദ്ധിശാലികളെ ആരാ നമ്മളെ തമ്മിൽ തെല്ലിച്ചത് ആരാ നമ്മളെ പരസ്പരം അറിയാത്തവരാക്കിയത് ആരാ നമ്മളെ പരസ്പരം പേടിക്കുന്നവരാക്കിയത് ആരാ നമ്മളെ അസഹിഷ്ണുക്കളാക്കിയത് കേട്ടോ നിങ്ങൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ ദീനരോധനങ്ങൾ നിങ്ങൾ കേട്ടോ കലാപങ്ങളുടെ ദീനരോധനങ്ങൾ വിധവകളുടെ കരച്ചിലുകൾ അനാഥ മക്കളുടെ നൊമ്പരങ്ങൾ നിങ്ങളുടെ കാതുകളിൽ കേൾക്കുന്നുണ്ടോ എന്റെ കാതുകളിൽ എന്നുമുണ്ട് ആ അനാഥ മക്കളുടെ ദീനരോധനങ്ങൾ ആ അനാഥ മക്കളുടെ ദീനരോധനങ്ങൾ സഹോദരങ്ങളെ അവിടെയാണ് ചില കാര്യങ്ങൾ ഗൗരവമായി ഞാൻ പറയുന്നത് വേദം പഠിച്ചിട്ടുണ്ടോ വേദം പഠിച്ചിട്ടുണ്ടോ ആത്മാർത്ഥമായി ഞാൻ ചോദിക്കാൻ ഗീതയിലെ 18 അധ്യായത്തിലൂടെ ഒരിക്കലെങ്കിലും മനസ്സ് വായിപ്പിച്ചിട്ടുണ്ടോ ഋഗ്വേദം 10 മണ്ഡലങ്ങളാണ് ബല ഭാസ്കര സുരേന്ദ്ര വായിച്ചിട്ടുണ്ടോ ഹിന്ദുവായി ജീവിച്ചു അയ്യപ്പ ഭക്തനായി ജീവിച്ചു വ്യത്യസ്ത ക്ഷേത്രങ്ങളിലെ അംഗങ്ങളായി ശരി വേദഗ്രന്ഥങ്ങൾ പഠിച്ചിട്ടുണ്ടോ സ്വാമി ദയാനന്ദ സരസ്വതിയും സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ വാചകങ്ങൾ വായിച്ചിട്ടുണ്ടോ സ്വാമി വിവേകാനന്ദൻ ചതുർവേദവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു മനുഷ്യരെ ദൈവപ്രോക്തമായ ഗ്രന്ഥം എന്ന് ഞാൻ വിശ്വസിക്കുന്ന ചതുർവേദത്തെയും സ്വാമി ദയാനന്ദ സരസ്വതിയും അത് ഉപനിഷത്തുക്കളെ കുറിച്ചും പറഞ്ഞു അവർ ഇതിനൊക്കെ ഇതെന്താണ് ഈ സത്ത് ഇതെന്താണ് ഖുർആൻ എന്താണ് അറിഞ്ഞുകൂടാ ആ മുസ്ലിമിനെ കണ്ടെടുത്ത് വെച്ച് കൊല്ലണം എന്ന് ഖുർആൻ പറഞ്ഞു അത്രേ അത്ഭുതകരമാണ് എവിടെയാ വാചകം ഇല്ല സുഹൃത്തുക്കളെ ഞാൻ വളരെ തുറന്നു പറയും നിങ്ങൾ ഒരു വലിയ സമ്മേളനത്തിൽ വലിയ സമ്മേളനം നിങ്ങൾ സ്വാമിജിമാരെ വിളിക്കാറുണ്ട് നിങ്ങൾക്കറിയാം അതുപോലെ പള്ളിയിലച്ചന്മാരെ വിളിക്കാറുണ്ട് എല്ലാ പാർട്ടിക്കാരെയും വിളിക്കാറുണ്ട് എന്തിനാത് എല്ലാവർക്കും പറയാനുള്ള സ്വാതന്ത്ര്യത്തെ നമ്മൾ അനുവദിച്ചു കൊടുക്കുന്നു എല്ലാവരും പറയണം അതുകൊണ്ടല്ലോ നിങ്ങൾ എന്നെ ക്ഷണിച്ചതും നമ്മൾ അറിയണം ചിലത് നമ്മൾ അറിയാതെ പോയാൽ നാളെ ഇന്ന്
പിച്ച വെച്ച് നടക്കുന്ന നമ്മുടെ മക്കളില്ലേ? എന്റെ മകൾ സുമയ്യയും ബാബുവേട്ടന്റെ ഇവിടുന്ന് കല്യാണം കഴിച്ച ആളാണ് എന്റെ അയൽവാസി ബാബുവേട്ടൻ. ഈ പാറക്കടവിൽ നിന്ന് കല്യാണം കഴിച്ച ആളാണ് ബാബുവേട്ടന്റെ മോൻ മുത്തുവും എന്റെ ചെറിയ മോളും കൈപിടിച്ച് നടക്കുന്നുണ്ടെങ്കിൽ നാളെ അവളുടെ കൈവെട്ടാൻ അവന്റെ കൈവെട്ടാൻ എന്റെ മക്കൾ വന്നുകൂടാ, നിങ്ങളുടെ മക്കൾ വന്നുകൂടാ. അങ്ങനെ എന്താ വഴി? ഞാൻ മുസ്ലിം അല്ലാതെ ഹിന്ദു ആകണം എന്നാണോ? അല്ല. ഹിന്ദു മുസ്ലിം ആകണം എന്നാണോ? അല്ല. പിന്നെ എന്താ? നമ്മൾ മനുഷ്യരായാൽ മതി, നമ്മൾ മനുഷ്യരായാൽ മതി. അതിനെന്താ വേണ്ടത്? അതിനാണ് ഞാൻ പറയുന്നത്, വേദം എന്താണെന്ന് പഠിക്കാൻ. എന്താണ് വേദങ്ങൾ? ആരാണ് പ്രവാചകന്മാർ? ആരാണ് ഋഷീശ്വരന്മാർ? ആരാണ് പ്രപഞ്ചനാഥൻ? ഏറ്റവും പ്രധാനമായി ഞാൻ ഈയിടെ ഒരു ട്രെയിനിലെ യാത്ര ചെയ്യാം. ആ ട്രെയിനിലെ യാത്രയിൽ ഒരാൾ എന്റെ മുമ്പിൽ ഇരിക്കുന്നു. ഒരുപാട് അനുഭവങ്ങളിൽ ഒരനുഭവം മാത്രമേ പറയൂ. എന്റെ താടി നിങ്ങൾക്കറിയാലോ, കുറച്ച് നീളമുള്ള താടിയാണ്, കുറച്ച് നീളമുള്ള താടിയാണ്. എന്റെ ഡ്രസ്സ് അതും നിങ്ങൾക്കറിയാം. എന്റെ മുണ്ട് ഒരിക്കലും നരിയാണിയുടെ താഴെ പോവില്ല. എന്തുകൊണ്ട് പോവില്ല? ഞാൻ വർഗീയവാദിയായിട്ടാ? അല്ല അല്ല. എന്റെ പ്രവാചകൻ പറഞ്ഞു, മുണ്ട് നരിയാണിയുടെ മേലെ പുരുഷന്മാരുടുക്കണം, സ്ത്രീകൾ താഴ്ത്തി ഉടുക്കണം എന്ന് പറഞ്ഞു. അതേ ഉള്ളതില്ലേ? അതൊരാൾക്കും എതിരല്ല. ഒരു ഡ്രസ് കോഡ് മതം നിശ്ചയിക്കുക. അപ്പോ ശ്രീമദ് ഭഗവത്ഗീതയിൽ ഇന്ന ഡ്രസ് എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു നീയിരിക്കുക. ഉദാഹരണമാണ് യജുർവേദം 32-ാം അധ്യായം 3-ാമത്തെ ശ്ലോകം എന്താ? ദൈവത്തിന് പ്രതിമയില്ല എന്നാണ് അവിടെ പറയുന്നത്. ദൈവത്തിന് പ്രതിമയില്ല. അപ്പൊ ആ വാചകം വായിക്കുന്ന ഞാൻ എന്റെ ജീവിതത്തിൽ ആ വാചകം എനിക്കൊരു ഉണർവ് നൽകും. അത് തന്നെയാണ് ഇപ്പൊ വിശുദ്ധ ഖുർആൻ ഡ്രസ് കോഡ് നിശ്ചയിച്ചു. എന്ത് ഡ്രസ് ധരിക്കണം? ആ ഡ്രസ്സ് ദൈവം പറഞ്ഞതുകൊണ്ടാണ് അങ്ങനെ ധരിക്കുന്നത്. അതൊരു മതത്തിനെതിരല്ല. ദൈവം പറഞ്ഞു, ആ ദൈവത്തിന്റെ ഭക്തനായ ആള് ആ ദൈവം പറഞ്ഞ പോലെ ജീവിക്കുന്നു. മീശ വെട്ടി ഒതുക്കാൻ പറഞ്ഞു, താടി നീട്ടാൻ പറഞ്ഞു. നിങ്ങൾക്കറിയാം കൃഷ്ണദ്വൈപായന വേദവ്യാസൻ ഭവിഷ്യൽ പുരാണത്തിൽ അങ്ങനെ ഇരിക്കുമ്പോ വിദേശീയനായ ഒരു ആചാര്യ ലിംഗേദശിഗാഹീന മുസ്ലിമീങ്ങളെ കുറിച്ച് പറയണം, അവൾ ചേലാകർമ്മം ചെയ്യും, താടി നീട്ടും. ഇത് പ്രവാചകന്റെ നടപടിയായിരുന്നു. എല്ലാ പ്രവാചകന്മാരും താടിയുള്ളവരെ. ഇപ്പൊ ഗുരു നിത്യചൈതന്യയതി നമ്മുടെ കേരളത്തിൽ ചട്ടമ്പി സ്വാമികൾ, നിങ്ങൾക്കറിയാം രവീന്ദ്രനാഥ ടാഗോർ, അവരുടെയൊക്കെ താടി എത്ര മനോഹരമാണ്, എത്ര സമൃദ്ധമാണ്. എന്താ അതിന്റെ പിന്നിൽ? തീവ്രവാദമല്ല, ഭീകരവാദമല്ല. അതുകൊണ്ടാണ് ഞാൻ ഈ താടിയൊക്കെ ആയിട്ട് ഇരുന്നപ്പോ എന്റെ മുമ്പിൽ ഇരിക്കുന്ന ഒരു ഹൈന്ദവ സഹോദരൻ, ഞാൻ അയാളോട് ചിരിച്ചിട്ടും അയാൾ എന്നോട് ചിരിച്ചില്ല. ഞാൻ അയാളെ കുറ്റം പറയില്ല, കാരണം അങ്ങനെയാ പഠിപ്പിക്കപ്പെട്ടത്. മീഡിയകളിൽ അങ്ങനെയുള്ളത് തീവ്രവാദികളൊക്കെ താടിയുള്ളവരാണ് എന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്നു. അങ്ങനെ ഒരു ധാരണ നമുക്കൊക്കെ ഉണ്ട്. അവിടെയാണ് തെറ്റുധാരണകൾ തിരുത്തിയ നാളെ നമുക്ക് ഒന്നിച്ച് ജീവിക്കാം. നമുക്കൊരിക്കലും ഒരാളെ പറ്റി ഒരഭിപ്രായ ഭിന്നത ഉണ്ടാവില്ല. ഇപ്പൊ എന്റെ നാട്, ഞാൻ ജീവിക്കുന്ന എന്റെ നാട്ടിൽ എന്നെ കുറിച്ച് എന്റെ നാട്ടിൽ ഒരേ മുസ്ലിമും ഞാനൊരു വർഗീയവാദി എന്ന് പറയില്ല. മറിച്ച് ആ നാട്ടിലെ എന്ത് പ്രശ്നത്തിലും ആദ്യത്തെ ആളായി തീരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ തന്നെയാണ് നാട്ടിൽ ഇന്ന് വരെ. എന്ത് കാര്യമാവട്ടെ, ഏത് മനുഷ്യന്റെ വിഷയമാകട്ടെ, അത് നന്മയാണോ, ആ നന്മയിൽ ഏത് കാലത്തും മുന്നിൽ നിൽക്കുന്നു. അവിടെയാണ് ഞാൻ ചോദിക്കുന്നത്, എന്റെ താടി കണ്ടപ്പോ എന്തേ അദ്ദേഹം ചിരിക്കാതിരുന്നത്? അങ്ങനെ ഒരു തെറ്റിദ്ധാരണ പ്രചരിപ്പിക്കും. കുറെ കഴിഞ്ഞപ്പോ ഞാൻ അദ്ദേഹം പറഞ്ഞു, ചിരിക്കൂല എന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടോ? ഒരിക്കലും ചിരിക്കൂല എന്ന് തീരുമാനിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. എന്നാൽ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾക്കൊരു അറ്റാക്ക് വന്നാൽ നിങ്ങൾ എന്റെ മടിയിലേക്കായിരിക്കും വീഴുക. എനിക്കൊരു അറ്റാക്ക് വന്നാൽ ഞാൻ നിങ്ങളുടെ മടിയിലേക്കായിരിക്കും വീഴുക. മനുഷ്യർ എന്ന നിലക്ക് 9 മണിക്കൂർ യാത്ര ചെയ്യേണ്ടവരാണ് നമ്മൾ. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ മസിൽ പിടിച്ചിരിക്കാൻ പാടില്ല. അപ്പൊ അയാൾക്ക് അത് വളരെ ഹൃദ്യമായി, അയാളത് സ്വീകരിച്ചു, അയാൾ എന്നോട് മാപ്പ് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഏറ്റവും നല്ല സുഹൃത്തുക്കളായി. അങ്ങനെ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളൊരു ദൈവവിശ്വാസിയാണ്? അദ്ദേഹം പറഞ്ഞു, അതെ, ഞാനൊരു ദൈവവിശ്വാസിയാണ്. ശക്തനായ ദൈവവിശ്വാസിയാണോ നിങ്ങൾ? അദ്ദേഹം പറഞ്ഞു, അതെ. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാനും ഒരു ദൈവവിശ്വാസിയാണ്. എന്റെ ദൈവവിശ്വാസം ഞാൻ നിങ്ങളോട് പറയാം, എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ദൈവവിശ്വാസം എന്നോടും പറയണം. എന്റെ ദൈവവിശ്വാസം നിങ്ങളെയും, ഈ ട്രെയിനിൽ എന്റെ മുമ്പിൽ ഇരിക്കുന്ന നിങ്ങളെയും, ഈ ട്രെയിനിലെ മുഴുവൻ മനുഷ്യരെയും, എന്നെയും, ആകാശഭൂമികളെയും, അതിലെ സർവചരാചരങ്ങളെയും, 714 കോടി മനുഷ്യരെയും, ഏകകോശ ജീവിയായ ഹമീബ മുതൽ ബഹുകോശ ജീവിയായ നീലത്തിമിംഗലത്തെവരെയുള്ള സകല ബ്രഹ്മാണ്ടത്തിലെ അചേതനങ്ങളും സചേതനങ്ങളുമായ സകല വസ്തുക്കളെയും സൃഷ്ടിച്ച് അതിനെ സംവിധാനിച്ച് അതിനെ സംഹരിക്കുന്നവൻ ആരാണോ അവനാണ് എന്റെ ദൈവം. ഇനി നിങ്ങൾ നിങ്ങളുടെ ദൈവത്തെ പറ്റി പറഞ്ഞോളൂ.
സത്യം. സത്യസന്ധനും നിഷ്കളങ്കനുമായതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഇങ്ങനത്തെ വിശ്വാസമൊന്നുമില്ല. ഞാൻ എൻ്റെ അച്ഛനും അമ്മയും ഗുരുവായൂരപ്പന്റെ ഭക്തരായിരുന്നു. പിന്നെ ഞാൻ അടിസ്ഥാനപരമായ ഒരു കോൺഗ്രസ്സുകാരനായതുകൊണ്ട് എനിക്ക് ലീഡറെ വലിയ ഇഷ്ടമായിരുന്നു. കെ കരുണാകരൻ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. അദ്ദേഹം ഗുരുവായൂരപ്പന്റെ ഭക്തനായിരുന്നു. അതുകൊണ്ട് ഞാൻ ഗുരുവായൂരപ്പന്റെ ഭക്തനാണ്, ഗുരുവായൂരപ്പൻ ആകാശഭൂമികളുടെ സൃഷ്ടാവാണ് എന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല എന്ന് പറഞ്ഞ് വളരെ ശാന്തമായി. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ആരാ നമ്മുടെ ദൈവം? ആരാ നമ്മുടെ യഥാർത്ഥത്തിൽ ലോകത്ത് ഏതെങ്കിലും ഒരു മതവിശ്വാസി എന്നിട്ട് പറയും 33 കോടി ദൈവമുണ്ട്? ഇല്ല. എല്ലാരും പറയണു ഏകം സത് ബഹുതാ വിപ്രാവതന്തി യോ ദേവാ നാം നാമധായേകേവ ഓം സദേ സമസ്തേ സർവലോകാശ്രയായ സർവലോകങ്ങൾക്കും സർവഭൂഖണ്ഡങ്ങൾക്കും ആശ്രയിക്കാൻ പറ്റിയ ദൈവം, ലോകത്തിന്റെ നാഥൻ, ഏകനായ നാഥൻ, ത്വമേകം ശരണ്യം ത്വമേകം വരണ്യം ത്വമേകം ജഗത് കാരണം വിശ്വരൂപം ത്വമേകം ജഗത്കർത്തൃ പാത്രപ്രഹർത്തൃ ത്വമേകം പരം നിശ്ചലം നിർവികൽപ്പം. മഹാനിർവഹണ സ്ത്രോത്രത്തിലെ മനോഹരമായ വചനമാണ്. 5 തവണയാണ് ദൈവം ഏകന എന്ന് പറയും. ത്വമേകം ശരണ്യം ത്വമേകം എന്റെ പ്രാർത്ഥനകളകിലവും ഏകനായ പ്രപഞ്ചനാഥ നിന്നോടാണ്. നീ ആരാ? ത്വമേകം ജഗത് കാരണം വിശ്വരൂപം, ഈ മഹാജഗത്തിന്റെ ജഗതീശ്വരനാണ് നീ. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നമ്മുടെ ലോകത്തിലെ സകല മനുഷ്യരുടെയും ദൈവം ഒന്നാണെന്ന് വന്നാൽ എന്താ കുഴപ്പം? ലോകത്തിലെ സകല സൃഷ്ടികളുടെയും സർവശക്തൻ കെ പരമേശ്വരൻ പിള്ള ഹിന്ദുധർമ്മ പരിചയം എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ശ്രീരാമകൃഷ്ണ മഠം, പുറന്നാട്ടുകര, തൃശൂർ, അതതിന്റെ മേൽവിലാസമാണ്. ആ പുസ്തകത്തിലെ 21-ാം അധ്യായം 148-ാമത്തെ പേജ് 2-ാമത്തെ, നിങ്ങൾ ആലും 3-ാമത്തെ പാരഗ്രാഫിൽ 1-2 വരികൾ എന്താ അതിലുള്ളതെന്നറിയോ? കെ പരമേശ്വരമുള്ള പറയാണ്, ഒരു ദേവിക്കും ദേവനും മനുഷ്യനെ സ്വന്തമായി സഹായിക്കാൻ കഴിയില്ല. ഒരു പുൽക്കൊടി നീക്കണമെങ്കിൽ പോലും ദേവിക്ക് സാക്ഷാൽ ഈശ്വരൻ കഴിവ് കൊടുക്കണം. ഞാൻ ചോദിക്കുന്നത്, ലോകത്തിന്റെ മുഴുവനും പ്ലാവും മാവും തെങ്ങും കവുങ്ങും ഈ ഭൂമിയും സൂര്യനും ചന്ദ്രനും എല്ലാം സൃഷ്ടിച്ച ലോകത്തിനൊരു സൃഷ്ടാവുണ്ടല്ലോ. ഹിരണ്യഗർഭ സമവർത്തദാഗ്രേ ഭൂതസ്യജാത പതിരേഖ ആസീത് സതാധാര പൃഥ്വിയും വ്യാമുദേവായ. വേദഗ്രം ഋഗ്വേദത്തിന്റെ 10-ാം മണ്ഡലം 121-ാമത്തെ സൂക്തം 1-ാമത്തെ ഋക്കിൽ പറയാണ്, ആകാശഭൂമികളെയും അതിനിടയുള്ളതിനെയും സൃഷ്ടിച്ച ലോകത്തിന്റെ നാഥൻ സർവചരാചരങ്ങളും അവനെ ആശ്രയിച്ചു നിൽക്കുന്നു. അതുകൊണ്ട് മനുഷ്യരെ, ലോകം മുഴുവനും ഏതൊരു സൃഷ്ടാവിനെയാണോ ആരാധിക്കുന്നത് അവന്റെ മുമ്പിൽ നിങ്ങൾ അവിസർപ്പിക്കുക, അവനെ ആരാധിക്കുക. നിങ്ങൾ ആരെ ആരാധിക്കേണ്ടത്? നിങ്ങളുടെ സൃഷ്ടാവിനെ. വളരെ സിമ്പിൾ. എന്നെ സൃഷ്ടിച്ചത് ആരാ? മുഹമ്മദ് നബി അല്ല, മൊയ്തീൻ ഷെയ്ഖ് അല്ല, മമ്പറം തങ്ങളല്ല, ഉള്ളാളം തങ്ങളല്ല. എന്നെ സൃഷ്ടിച്ചത് ലോകത്തിന്റെ നാഥനാകുന്നു. ആരാ സൂര്യനെ സൃഷ്ടിച്ചത്? സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും സൃഷ്ടിച്ചതാരാ? നിങ്ങൾക്കറിയാം, ഒരു ചിങ്ങമാസത്തിലെ അർദ്ധരാത്രിയിൽ ദേവകിയുടെ 8-ാമത്തെ പുത്രനായി ശ്രീകൃഷ്ണൻ ജനിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? 8-ാമത്തെ പുത്രനാകുന്നതിന് മുമ്പ് 7 പുത്രന്മാരിവിടെ ജനിച്ചുവല്ലോ, ദേവകി ഇവിടെ ഉണ്ടായിരുന്നുവല്ലോ, അല്ലേ? കൈകൈ കൗസല്യ പുത്ര സുമിത്ര മൂവരും പായസാന്നം ഭുജിച്ച് ഗർഭം ധരിച്ച് 4 പേർക്ക് ജന്മം നൽകി. അപ്പൊ അവർ ഈ ഭൂമുഖത്തുണ്ടല്ലോ, ശ്രീരാമൻ ജനിക്കുന്നതിന് മുമ്പ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന് മുമ്പ്, യേശു ക്രിസ്തു കന്യാമറിയമിന്റെ പുത്രനായി ജനിക്കുന്നതിന് മുമ്പ്, എന്റെ മാതവട്ട ആകാശവും ഭൂമിയും ഇല്ലേ, സൂര്യനും ചന്ദ്രനും ഇല്ലേ, നക്ഷത്രങ്ങളും ഗാലക്സികളും ഇല്ലേ, കാട്ടാറുകളില്ലേ, കാനനങ്ങളില്ലേ, ആര് സൃഷ്ടിച്ചു അതിനെ? ആരാ അതിനെ സൃഷ്ടിച്ചത്? അവനെയാണ് ലോകത്തെ വേദങ്ങൾ പരിചയപ്പെടുത്തിയത്. ലോകത്തിലെ വേദങ്ങൾ, യജുർവേദം, യജുർവേദത്തിലെ 13-ാം പർവം 5-ാമത്തെ പർവം 13-ാമത്തെ ശ്ലോകം എടുത്തു പരിശോധിച്ചു നോക്കുക. നിങ്ങൾ 21 വരെയുള്ള ശ്ലോകം, ആരാണ് ആകാശത്തെ സൃഷ്ടിച്ചത്? ഏകനായ ഈശ്വരൻ. അവനെയാണ് നിങ്ങൾ അവിസർപ്പിക്കേണ്ടത്, ആരാധിക്കേണ്ടതെന്ന് പറയും. 8 തുഷാന പശ്